നമസ്കാരം. നമ്മുടെ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ എടുത്താൽ, അതിൽ ചാനലുകളൊക്കെ എടുത്താൽ, അതിൽ ഒട്ടുമിക്കതിലും ഒരൊറ്റ വിഷയത്തിലാണ്, ഒരു ഒരു കാര്യത്തിന് ചുറ്റുമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 8-10 ദിവസമായിട്ട്. അതിൽ തന്നെ ഇവിടെ നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ചാനലിൽ തുടർച്ചയായിട്ട് 7-8 ദിവസമായിട്ട് ഒരൊറ്റ വിഷയമാണ്. അത് നടൻ ദിലീപിൻ്റെ. അത് വാർത്തയാവട്ടെ, ചർച്ചയാവട്ടെ, മറ്റ് വാർത്താധിഷ്ഠിത പരിപാടിയാവട്ടെ, അതിലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും മെൻഷൻ ചെയ്യാതെ പോവില്ല ഈ ദിലീപിൻ്റെ വിഷയം. എന്തുകൊണ്ടാണ് ഇവർ ഇത് തന്നെ വച്ച് അലക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഇതിൽ ഇത്ര താല്പര്യം? ഉത്തരം ഒന്നേ ഉള്ളൂ, ഒളിക്കാനും മറയ്ക്കാനും ഈ സർക്കാരിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സർക്കാരിന് വേണ്ടി വിടുവേല ചെയ്തവരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടുത്തെ മിക്ക മാധ്യമങ്ങളും എന്ന് അറിയാത്തവരൊന്നും അല്ലല്ലോ നമ്മൾ, വിലക്കെടുത്തു കഴിഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ ഓൺലൈൻ പോളിങ്ങും അല്ലാത്ത പോളിങ്ങും ഒക്കെ നടത്തി ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഇവിടുത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളെ കൊണ്ടും പാടി പൊരുത്തിച്ചവരാണവർ. അതിൻ്റെയൊക്കെ ബാക്കി ഇപ്പോഴും അവരുടെ കയ്യിൽ കാണും. അതുകൊണ്ട് സർക്കാരിന് വേണ്ടി കുടലൂതിയേ മതിയാവൂ എന്ന അവസ്ഥയിലാണവർ. എന്തൊക്കെയാണ് ഒളിക്കാനുള്ളത്? ഒളിക്കാൻ ഒരുപാടുണ്ട്. കോവിഡിൻ്റെ കണക്ക് നോക്കൂ. ഇന്ത്യയിൽ തന്നെ ഇതേപോലെ പിടിവിട്ട മറ്റൊരു സംസ്ഥാനമില്ല. ആരും കോവിഡിനെ പറ്റി ചിന്തിക്കരുത്, ആരും കോവിഡ് മരണങ്ങളെ പറ്റി ചോദിക്കരുത്, ആരും സർക്കാരിൻ്റെ അലംഭാവത്തെ പറ്റി ചോദിക്കരുത്. അതിന് അവരുടെ മുന്നിലേക്ക് മറ്റൊരു വിഷയം വേണം. അതാണ് 5 വർഷത്തോളം പഴക്കമുള്ള ദിലീപിൻ്റെ വിഷയം എടുത്ത് വീണ്ടും വീണ്ടും അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ ഇപ്പോൾ ഇതൊക്കെ കണ്ടാത്തുന്ന ഏക ഒരു സത്യസന്ധനായിട്ടുള്ള വ്യക്തി ഈ എന്തോ ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ. എത്ര സിനിമ അയാൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അറിയില്ല. ഇങ്ങനൊരു പേര് തന്നെ നമ്മൾ കേൾക്കുന്നത് ഈ ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണ്. അയാൾ പറയുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും വേദവാക്യം. ഈ കഴിഞ്ഞ കാലം വരെ ദിലീപിനെ പഴിച്ചുകൊണ്ടിരുന്നവർ, ദിലീപ് ഇതിൽ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിച്ചിരുന്നവർ പോലും ഇപ്പോൾ ഒന്ന് ചാഞ്ചാടി മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട് ദിലീപിനെ മാത്രം ഇവർ ഇങ്ങനെ ഈ ഇരുട്ടിൽ നിർത്തുന്നു തുടരെ തുടരെ? ഇതെന്ത് വ്യക്തിപരമായിട്ട് ഒരാളെ ആക്ഷേപിക്കുന്ന പോലെയുണ്ടോ? തീർച്ചയായിട്ടും ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി വേണം, ആരാണ് ചെയ്തതെങ്കിലും അവർക്ക് ശിക്ഷ വേണം, അക്കാര്യത്തിലൊന്നും ഒരു സംശയമില്ല, ഇരയുടെ കൂടെ തന്നെയാണ്. പക്ഷേ ലോകത്തൊരിടത്തും കാണാത്ത രീതിയിലാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആർക്ക് വേണ്ടിയാണ്? ശരിക്കും വേറെയും ഉണ്ടല്ലോ ഒളിക്കാൻ. ലോകായുക്ത, ഇവിടുത്തെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികൾ അഴിമതിയോ മറ്റെന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ, ഒരുപക്ഷെ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും ലോകായുക്ത എന്നൊരു സംവിധാനം ഉള്ളതിനാൽ അവർ ചെവിക്ക് പിടിച്ച് പുറത്താക്കുമെന്നൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു. അതും കൂടെ തകർക്കാനാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചർച്ചയാവരുത്. പിന്നെ ഉണ്ടല്ലോ വലിയ കമ്മീഷൻ കിട്ടുന്ന കേരയിൽ പദ്ധതി, അത് ചർച്ചയാവരുത്. ദാ ഇപ്പോൾ ദുബായ് സന്ദർശനം, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി. അവിടെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മുതൽ ഇടുന്ന ഡ്രസ്സുകൾ വരെ സർക്കാരിൻ്റെതല്ല ഓരോ സ്വകാര്യ വ്യക്തികളും സമ്മാനമായിട്ടും മറ്റും കൊടുക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്താണ് ഇത്ര രഹസ്യാത്മകത? എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ദുബായ് സന്ദർശനം നടത്തുന്നത്? ചികിത്സയ്ക്കായി US പോയത് മനസ്സിലാക്കാം. പക്ഷേ കേരളത്തിൻ്റെ ഒരു പവലിയൻ, ഒരു സ്റ്റാൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി ദുബായ് വരെ പോകേണ്ട കാര്യമുണ്ടോ? അതിനുമാത്രം എന്ത് പ്രത്യേകതയാണ് അതിനുള്ളത്? അതുമാത്രമല്ല, കേരളത്തിൻ്റേത് എന്ന് പറഞ്ഞൊരു സ്റ്റാൾ അവിടെ ഇല്ല. ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ആഴ്ചയും ഓരോ സംസ്ഥാനങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച കർണാടകയായിരുന്നെങ്കിൽ ഈ ആഴ്ച കേരളമാണ്, അടുത്ത ആഴ്ച ഒരുപക്ഷെ തമിഴ്നാടാവും, അങ്ങനെ പോകും. അവിടുത്തെ ഒന്നും ഒരു മുഖ്യമന്ത്രിമാരും അവിടെ പോയി ഉദ്ഘാടനം ചെയ്യുന്നില്ലല്ലോ. പിന്നെ എന്തേ നമ്മുടെ മുഖ്യമന്ത്രി മാത്രം അവിടെ പോകുന്നത്? അതിലാണ് ദുരൂഹത. ഇതൊന്നും ജനങ്ങൾ ചോദിക്കരുത്, ചർച്ചയാക്കരുത്. എല്ലാവർക്കും കൂടെ കടിച്ചു പറിക്കാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ദിലീപിനെ. ദിലീപ് തെറ്റ് ചെയ്തിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ അത് തെളിയിക്കാൻ എന്തിനാണ് 5 വർഷം? ഈ 5 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് കേരള പോലീസിന് പറ്റിയില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ കേരള പോലീസിനെ നയിക്കുന്നവർക്ക് പറ്റിയില്ല? കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നല്ലോ. അവർക്ക് കൊട്ടേഷൻ ആര് കൊടുത്തു എന്ന് മാത്രം അറിഞ്ഞാൽ പോരെ, പിന്നെ ശാസ്ത്രീയ തെളിവുകൾ വെച്ച് അത് വാദിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ? എന്നിട്ടും എന്തിനാണ് 5 വർഷം? ഈ 5 വർഷം കഴിഞ്ഞിട്ടും ഈ രണ്ട് കൂട്ടരെയും രണ്ടുപേരെയും എന്തിനാണ് ഇരുട്ടിൽ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? എന്നിട്ട് അവർ എറിഞ്ഞു തരുന്ന, മാധ്യമങ്ങൾ വഴി എറിഞ്ഞു തരുന്ന ദിലീപ് എന്ന എച്ചിൽ കഷ്ണത്തെ കടിച്ചു തൂങ്ങി ഇവിടുത്തെ ജനങ്ങൾ മറ്റൊന്നും ചോദിക്കരുത്, മിണ്ടരുത്, പറയരുത്. 53,000 കടന്നിരിക്കുന്നു ഇവിടുത്തെ കോവിഡ് മരണസംഖ്യ. 53,000, 1,50,000 മുകളിൽ മലയാളികൾ
കഴിഞ്ഞ കാലം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമുക്കൊപ്പം ജീവിച്ചിരുന്ന മലയാളികൾ കോവിഡ് മൂലം മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എന്ത് തള്ളിമറിക്കലായിരുന്നു ഇവിടെ? ഓർമ്മയുണ്ടോ എന്ത് തള്ളിമറിക്കലായിരുന്നു? ഇതൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ തന്നെ ദിലീപ് എന്ന എല്ലിങ് കഷ്ണം നിങ്ങളുടെ മുമ്പിലുണ്ട്. കടിച്ചു വലിക്കണമോ ഉപേക്ഷിച്ചിട്ട് ഈ സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കണമോ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമയി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും.